മൺചിരാതിന്റെ ഇത്തിരി വെട്ടത്തുനിന്ന് രാത്രിയെ പകലാക്കുന്ന നിയോൺ വിളക്കുകളുടെ മാസ്മരിക വലയത്തിലേക്ക് നമ്മൾ എത്തിയിട്ട് കുറച്ചു കാലമേ ആവുന്നുള്ളൂ. കരിന്തിരി പടരുന്ന എണ്ണ വിളക്കുകളുടെ കാലത്തുനിന്ന് ഉത്സവ പറമ്പുകളുടെ അലങ്കാര വിളക്കുകളിലേക്കും സ്വർണപ്രഭ ചൊരിയുന്ന രാത്രികാല നഗര കാഴ്ചകളിലേക്കും നമുക്ക് എത്തിനോക്കാൻ കഴിഞ്ഞത് വൈദ്യുതിയുടെ കണ്ടെത്തലോടെയാണ്. പരമ്പരാഗത രീതികളെ മാത്രം ആശ്രയിക്കുന്നതിനാൽ കേരളത്തിൽ ഇന്ന് വൈദ്യുതി ക്ഷാമം രൂക്ഷമായി തുടരുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിലാണ് പാരമ്പര്യേതര ഊർജ ഉറവിടങ്ങളെക്കുറിച്ചും അവയെങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നും നമ്മൾ ചിന്തിച്ചു തുടങ്ങിയത്. ഉഷ്ണമേഖലാ പ്രദേശമായ കേരളത്തിന്റെ കാലാവസ്ഥയിൽ വർഷത്തിൽ എല്ലാ കാലത്തും ലഭിക്കുന്ന സൂര്യപ്രകാശം ഉപയോഗിച്ച് വൈദ്യുതി ഉപകരണങ്ങൾ പ്രവർത്തിപ്പിക്കുവാൻ തുടങ്ങിയിട്ട് ഏറെ നാളായില്ല. സാധാരണ ഏതെങ്കിലും ഒരു വൈദ്യുതി ഉപകരണം പ്രവർത്തിപ്പിക്കുന്നതിന് മാത്രമാണ് സൗരോർജ സംവിധാനം ഉപയോഗിച്ചിരുന്നത്. എന്നാൽ സോളാർ ഇൻവെർട്ടർ പ്രചാരത്തിൽ വന്നതോടെ ഏതാണ്ട് എല്ലാ ഉപകരണങ്ങളും ഇതുവഴി പ്രവർത്തനക്ഷമമാക്കാം. ഇത് സോളാർ ലാൻഡാണ്. സൂര്യപ്രകാശത്തിൽ നിന്ന് ലൈറ്റ് എനർജി, ഇലക്ട്രിക്കൽ എനർജി ആക്കിക്കൊണ്ട് വർക്ക് ചെയ്യുന്ന സംവിധാനമാണിത്. ഇതിനകത്ത് ഒരു ചെറിയ ബാറ്ററി, ഒരു ഇലക്ട്രോണിക് സർക്യൂട്ട്, ഈ ഒരു CFL ലാമ്പ് ഇതിൻ്റെ കേസ് ഇത്രയുള്ള സംവിധാനമാണ്. ഈ സോളാർ പാനൽ, ഈ പാനലിൽ നിന്ന് കിട്ടുന്ന ലൈറ്റ് എനർജി ഇത് ഇലക്ട്രിക്കൽ എനർജിയാക്കി മാറ്റി വെച്ചു. ഇത് നമുക്ക് ഒരു ഈ വലിയ പാനൽ വെച്ച് ചാർജ് ചെയ്യുവാണെങ്കിൽ ഡെയിലി ഒരു 6 മണിക്കൂർ ആവറേജ് ഉപയോഗിക്കാൻ പറ്റും. ഇത് കൂടുതലും കറണ്ടില്ലാത്ത സ്ഥലങ്ങളിൽ, ഫാം ഹൗസുകൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ നമുക്ക് ഉപയോഗിച്ച് വരുന്നത്. ഇത് സോളാർ ഇൻവെർട്ടർ. ഈ 1500 രൂപ ഇൻവെർട്ടറിന് ഞങ്ങൾ പവർ ഹൗസ് എന്നാണ് പേരിട്ടിരിക്കുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സാധാരണ ഒരു വീട്ടിലെ എല്ലാ ഐറ്റങ്ങളും വർക്ക് ചെയ്യും. അതായത് ലൈറ്റ്, പാന്, TV, ഫ്രിഡ്ജ്, അയണ്, വാഷിംഗ് മെഷീൻ, മിക്സി ഗ്രൈൻഡർ, ഇതൊക്കെ ഇതേ വർക്ക് ചെയ്യാൻ പറ്റും. എന്ത് വന്നാൽ 1.5 വോൾട്ട് മോട്ടർ ഉപയോഗിച്ച് നമുക്ക് ടാങ്ക് വെള്ളം ഓടിക്കാൻ സാധിക്കും. ഇതിൻ്റെ പ്രത്യേകത ഇതാണ്, ഇത് സൂര്യപ്രകാശത്തിൻ്റെ സോളാർ പാനൽ വെച്ചാണ് വർക്ക് ചെയ്യുന്നത്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ, സാധാരണ ഇൻവെർട്ടറിനെ അപേക്ഷിച്ച് സാധാരണ ഇൻവെർട്ടറുകൾ കറണ്ട് സ്റ്റോർ ചെയ്താൽ അതിൻ്റെ ലിമിറ്റഡ് ടൈമിലേക്ക് വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ, അല്ലാതെ ബാറ്ററിയുടെ ചാർജ് ചെയ്തിരുന്നിടം വരെ. ഇതങ്ങനെ ഡെയിലി സൺലൈറ്റ് കിട്ടുന്നുണ്ട്, എത്ര ദിവസം വേണേലും വർക്ക് ചെയ്യാൻ പറ്റും. വൈദ്യുതി നമ്മുടെ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. വൈദ്യുതി ഇല്ലാത്ത ഒരു കാലത്തെക്കുറിച്ച് ചിന്തിക്കുക തന്നെ അസാധ്യമാണ്. ഇടയ്ക്കിടെ ഉണ്ടാകുന്ന വൈദ്യുതി തകരാറുകൾ പരിഹരിക്കുന്നതിനായി നാം ഇന്ന് വ്യാപകമായി ഇൻവെർട്ടറുകൾ ഉപയോഗിക്കുന്നുണ്ട്. ഈ മേഖലയിലെ പുതിയ കാൽവയ്പ്പായ സൗരോർജ ഇൻവെർട്ടറുകളുടെ മേന്മയെക്കുറിച്ച് ഇന്ന് നമ്മോട് വിശദീകരിക്കുന്നത് ഇത്തരമൊരു നിർമ്മാണ യൂണിറ്റിന്റെ മാനേജിംഗ് ഡയറക്ടറായ ശ്രീ കുര്യാക്കോസ് ജോസഫ് കൈലാത്ത് നമ്മോട് സംസാരിക്കുന്നു. അദ്ദേഹത്തിന് ഗുഡ് മോർണിംഗ്, കേരളയിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് സർ. സർ, ഇപ്പോൾ ഈ ഇൻവെർട്ടർ ഇപ്പോൾ ഈ ഇടയ്ക്ക് നമ്മുടെ കേരളത്തിൽ ഈ പവർ ഫെയിലിയറൊക്കെ ഒത്തിരി ആയതിന് ശേഷമാണെന്ന് തോന്നുന്നു ഇൻവെർട്ടറുകൾ ഒത്തിരി വന്നിട്ടുണ്ട്, പല കമ്പനികളും ഇൻവെർട്ടർ ഇറക്കുന്നുണ്ട്. പക്ഷെ സാറിൻ്റെ ഇത് സംരംഭം എന്ന് പറഞ്ഞ ഒരു പുതിയ കാഴ്ചപ്പാടാണെന്ന് തോന്നുന്നു, സൗരോർജ ഇൻവെർട്ടർ അധികം ഒന്നും കണ്ടിട്ടില്ല. അങ്ങനെ എന്താണ് സർ അങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണം? കേരളത്തിലെ പവർ കട്ട് പ്രഡിക്റ്റബിൾ അല്ല. ഏത് സമയത്ത് വരും, ഏത് സമയത്ത് പോകുന്ന ആർക്കും പറയാൻ പറ്റത്തില്ല. ഒരു കാറ്റടിച്ചാൽ കറണ്ട് പോകും, ചിലപ്പോൾ അത് ഗ്രാമപ്രദേശമൊക്കെ ആണ് 1-2 ദിവസത്തേക്ക് കറണ്ട് കാണത്തില്ലായിരിക്കും. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സാധാരണ ഇൻവെർട്ടർ പ്രയോജനപ്പെടത്തില്ല. കാര്യം ഒരു ബാറ്ററിയുടെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടി വന്നാലും 1 മണിക്കൂർ അല്ലേ 1.5 മണിക്കൂർ, അത് കഴിഞ്ഞ് കറണ്ട് വരുന്നില്ല എങ്കിൽ ആൾക്കാർ ഇരട്ടത്തിരിക്കേണ്ടി വരും. ആ സമയം ഒരു സോളാർ ഇൻവെർട്ടർ ആണെങ്കിൽ എത്ര മണിക്കൂർ കറണ്ട് പോയെന്ന് പറഞ്ഞാലും നെക്സ്റ്റ് ഡേ സൺലൈറ്റ് കിട്ടിക്കഴിയുമ്പോൾ ചാർജ് ആയിക്കോളും. ഒരു ഒരു മാസം കറണ്ടില്ലെങ്കിലും സോളാർ ഇൻവെർട്ടർ വെച്ചേക്കുന്ന ആൾക്കാർക്ക് കറണ്ടിനെ കുറിച്ച് ബുദ്ധിമുട്ടേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ കേരളത്തിലെ സാഹചര്യം വെച്ച് ഈ ലിമിറ്റഡ് ടൈം, ഒരു ടൈം പറയാൻ പറ്റത്തില്ല എത്ര മണിക്ക് കറണ്ട് വരും അല്ല എപ്പോൾ പോകും പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ സോളാർ ഇൻവെർട്ടറിനെ കുറിച്ച് ഒരു ഐഡിയ ഉണ്ടായി. അപ്പോൾ സോളാർ ലാൻഡാണ് ഞങ്ങൾ ആദ്യം കൊടുത്തോണ്ടിരുന്നത്. അപ്പോൾ പല വീടുകളിലും ഇങ്ങനെ 1-2 ലൈറ്റുകൾ കത്തിക്കാൻ ഒരു സംവിധാനം സോളാർ പാനൽ വെച്ച് ചെയ്തുതരാമെന്ന് ചോദിച്ചു. അപ്പോൾ അത് വെച്ച് DC ലൈറ്റിംഗ് ചെയ്തു. പിന്നീട് പലരും ആവശ്യപ്പെട്ടു AC ലൈറ്റിംഗ് ഉണ്ടെങ്കിൽ ഫാനും TV ഒക്കെ വർക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് സോളാർ ലൈറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ കൂടുതലായി ചിന്തിച്ചു. എത്ര വർഷമായിട്ടുണ്ടാകും സാർ? സോളാർ തുടങ്ങിയിട്ട് 1.5 വർഷത്തോളമായി സാർ. ഇപ്പോൾ ഈ സോളാർ ഇൻവെർട്ടർ എന്ന് പറയുന്ന ഒരു പുതിയ കോൺസെപ്റ്റ് ആണല്ലോ, ആ സമയത്ത് സാറ് ഇത് തുടങ്ങിയ സമയത്ത് സാറിന് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടായിരുന്നോ ആരെങ്കിലും? സോളാർ ഇൻവെർട്ടർ അങ്ങനെ ആരും ഉള്ളതായിട്ട് എന്റെ അറിവില്ല. അപ്പൊ സാർ എങ്ങനെയാണ് സാറിന് പെട്ടെന്ന് അങ്ങനെ ഒരു ഐഡിയ തോന്നാൻ കാരണം? കാര്യം ഇത്രയും കാശ് മുടക്കി, നല്ലൊരു എമൗണ്ട് മുടക്കിയാ സാധാരണ ഓരോ ഇൻവെർട്ടറുകൾ വീട്ടിൽ വാങ്ങി വെക്കുന്നത്. പക്ഷെ അവർക്ക് അതിന്റെ പ്രയോജനം കിട്ടത്തില്ല. ഒരു 1.5 മണിക്കൂർ ഘട്ടമൊക്കെയാണ് ഇത് സോളാർ സാധാരണ ഇൻവെർട്ടർ ഉപയോഗിക്കാം.
അപ്പോൾ ഒരു സോളാർ ഇൻവെർട്ടർ ആണെങ്കിൽ എത്ര മണിക്കൂർ കറണ്ട് പോയെന്ന് പറഞ്ഞാലും കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടില്ല. എന്നാലും അതിനൊരു ടെക്നോളജി ഉണ്ടാവില്ലേ? അതിന് അതുകൊണ്ട് ഞങ്ങൾ അതിനെക്കുറിച്ച് റിസർച്ച് ചെയ്തു. സാർ തന്നെയാണോ? വേറെ ഒരു ടീം ആൾക്കാരുണ്ട്. ഞങ്ങളുടെ ടെക്നീഷ്യൻസ് ഞങ്ങൾ എല്ലാം കൂടെ കൂടി അതിനെക്കുറിച്ച് ആലോചിച്ചു. ആലോചിച്ചിട്ട് അതിനൊരു സംവിധാനം ഞങ്ങൾ കണ്ടെത്തി. അപ്പം അങ്ങനെ സോളാർ ഇൻവെർട്ടർ ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അപ്പം മാർക്കറ്റിൽ അതിന് കണ്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. ഇപ്പൊ ഈ പല വീടുകളുടെ മുകളിൽ ഒരു സാധനം കാണുന്നുണ്ട്, ഈ ഫിറ്റ് ചെയ്തതായിട്ട്. അതാണ് സോളാർ? അതെ, സോളാർ പാനൽ. അത് സോളാർ ഫോട്ടോ വോൾട്ടിക് സെല്ലാണ്. ആ സെല്ല് സൂര്യപ്രകാശത്തെ ലൈറ്റ് എനർജിയെ സേവ് ചെയ്തിട്ട് 12 volt ഇലക്ട്രിക് എനർജി ആയിക്കൊണ്ട് ബാറ്ററി സ്റ്റോർ ചെയ്യുന്നു. ആ സ്റ്റോർ ചെയ്ത 12 volt ഇൻവെർട്ടർ 230 kA ലൈൻ തരുക ചെയ്യുന്നു. അപ്പോ അതുകൊണ്ട് എത്ര ഒരു ലൈറ്റ്, ഒരു ഫാൻ, ടി വി അങ്ങനെയാണോ? അതെ, ഒരു വീടിന്റെ ഫുൾ എല്ലാ ഞങ്ങൾ ചെയ്യുന്നാൽ ഒരു വീട്ടിൽ എത്ര വാട്ടർ ലോഡ് എടുക്കുന്നുണ്ട് എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യും. അത് എത്ര മണിക്കൂർ വേണമെന്നുള്ളത് നോക്കിയിട്ട് അതിനനുസരിച്ചുള്ള ഇൻവെർട്ടറും ബാറ്ററിയും സോളാർ പാനലും ഫിറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡിഫറെന്റ് ആയിരിക്കും. ഓരോ വീട്ടിലും പല രീതിയിലുള്ള ലോഡുകളായിരിക്കും ഉപയോഗിക്കുന്നത്, പല ആവശ്യക്കാർ പല രീതിയിലുള്ള ആവശ്യങ്ങൾ. അപ്പോ ഒരു ഒരു ഫുൾ ഡേ എടുക്കാൻ വേണ്ടിയിട്ട് എത്ര നേരം ഇത് ചാർജ് ചെയ്യേണ്ടി വരും? സാർമറ്റോ ലോവേസ്റ്റ് ചാർജിങ് ആണ്. ഡേ ടൈം 6 to 6 ആണ് പറയുന്നത്. അപ്പോൾ ചെറിയൊരു ലൈറ്റ് ഉണ്ടെങ്കിലും അത് ചാർജ് ആയിക്കോളും. അപ്പോൾ അങ്ങനെ ഒരു 200 watt പാനൽ വെച്ച് ഒരു 120 വെച്ച് ബാറ്ററി ചാർജ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഒരു 4 hours ഒരു 10-200 watt ലൈറ്റ് CFL ആണെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഈ 12 hours ആണെങ്കിൽ വൈകുന്നേരം ഒരു 6 to 10 ആ ഒരു ടൈം ആയിരിക്കും അല്ലേ? 6 to 10 വേണമെങ്കിൽ കറണ്ട് ഉള്ള വീട്ടിലാണെങ്കിൽ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്തതിന് ശേഷം ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ. അപ്പോൾ ഈ ഫുൾ നൈറ്റ് ഇപ്പോൾ ഫാനൊക്കെ ഉപയോഗിക്കണം, അതിനനുസരിച്ചുള്ള കപ്പാസിറ്റി കൊടുത്താൽ മതി. ഫുൾ നൈറ്റ് വേണേൽ ഉപയോഗിക്കാൻ പറ്റും. ഇത് കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ വീടുകളെ കുറച്ച് ഫാം ഹൗസുകൾ, കറണ്ട് ഇല്ലാത്ത എസ്റ്റേറ്റിലുള്ള ബംഗ്ലാവുകൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ. അപ്പോൾ സാർ, ഇപ്പോൾ നമുക്ക് ഇതിനെ ഫുള്ളി എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും, മഴ സമയത്തൊക്കെ എങ്ങനെ ഡിപ്പെൻഡ് ചെയ്യും? അതിനുള്ള കപ്പാസിറ്റി ഇട്ടാണ് ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു ദിവസം കറണ്ട് ഇല്ല, അല്ല ഒരു ദിവസം മഴയാണ് അല്ലെ ലൈറ്റ് എനർജി കിട്ടുന്നില്ല എങ്കിൽ പോലും ഒരു ദിവസം മാനേജ് ചെയ്യത്തക്ക രീതിയിലുള്ള എക്സ്ട്രാ കപ്പാസിറ്റി ഇട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ഇതെങ്ങനെ ഇപ്പോൾ സാധാരണ ഇപ്പോൾ ഈ അടുത്ത കാലത്തെ ഒത്തിരി പേര് സോളാർ ഇൻവെർട്ടറിലേക്ക് വന്നിട്ടുണ്ട്, എന്നാലും സാധാരണക്കാർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ഒരു എമൗണ്ട് ഒക്കെയാണോ ഇതിൻ്റെ? സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. എങ്ങനെ പോയാലും ഒരു 1,00,000 രൂപ മേളിലോട്ട് വരും നല്ല രീതിയിൽ ചെയ്ത് വരണമെന്നുണ്ടെങ്കിൽ. പക്ഷേ എന്നാലും ആവശ്യക്കാർ ധാരാളമുണ്ട്. അപ്പോൾ അങ്ങനെ 1,50,000 രൂപ ആവുന്നെങ്കിൽ കൂടി ഇപ്പോൾ സാധാരണക്കാർ, ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബില്ല് വളരെ കൂടുതലാണ് ഓരോരുത്തർക്കും, അപ്പോൾ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എങ്ങനെയാണ്? ഒരു 4,000 രൂപയ്ക്കുള്ള പെർ മന്ത് ബില്ല് വരുന്ന ആൾക്കാർക്ക് ഏറ്റവും ലാഭകരം ഈ സോളാർ ഇൻവെർട്ടർ തന്നെയായിരിക്കും. ഇതിൻ്റെ എത്ര നാൾ ഇത് ഉപയോഗിക്കാൻ പറ്റും? 40 കൊല്ലത്തെ ലൈഫ് ഉണ്ട്. 30 കൊല്ലം വരെ ഉപയോഗിക്കാൻ പറ്റും. ഇപ്പോൾ സോളാർ ഇൻവെർട്ടേഴ്സ് നിർമ്മിക്കുന്നതിന് മുന്നേ അപ്പോൾ മറ്റ് ഇൻവെർട്ടേഴ്സ്, മറ്റ് ടൈപ്പ് ഇൻവെർട്ടേഴ്സ് നിർമ്മിച്ചിട്ടുണ്ടായിരുന്നു തുടക്കമായിരുന്നു. അപ്പോൾ അത് എത്ര വർഷം മുമ്പാണ് സാർ? ഒരു 15 വർഷത്തോളം. 15 വർഷം. എന്താണ് സാർ പെട്ടെന്ന് അങ്ങനെ ഒരു, ആ സമയത്ത് സാറിന് ആ ഇൻവെർട്ടർ ഫീൽഡിൽ കോമ്പറ്റീറ്റീവ്സ് ആരെങ്കിലും ഉണ്ടായിരുന്നു? 15 കൊല്ലം മുമ്പ് അങ്ങനെ അറിയപ്പെടുന്നവരും ഇല്ല. ഇല്ല. അപ്പോൾ പെട്ടെന്ന് എങ്ങനെ ഡിഫറെന്റ് ആയിട്ടൊന്ന് ചിന്തിക്കാൻ? ഇവിടെ കറണ്ട് കട്ട് സ്വാഭാവികമായിട്ടും ഉണ്ടായിരുന്നു. ആ സമയത്താണ് തുടങ്ങിയതല്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ട് കറണ്ട് പോവായിരുന്നു. പിന്നെ എപ്പോഴാണ് കറണ്ട് വരുന്നത് നമുക്കറിയത്തില്ല. ചെറിയൊരു ബിസിനസ് സ്ഥാപനം ഉണ്ടായിരുന്നു, അവിടെ ആവശ്യത്തിന് വേണ്ടിയാണ് ഇതിനെക്കുറിച്ച് ചിന്തിച്ചത്. ഇപ്പോൾ സാറേ, ഇപ്പോൾ ഇൻവെർട്ടേഴ്സ് നിർമ്മിച്ചു പറഞ്ഞാൽ അതിൻ്റെ സാറിൻ്റെ ഇപ്പോൾ എഡ്യൂക്കേഷൻ ബാക്ക്ഗ്രൗണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലുമാണോ? കുറച്ചൊക്കെ എനിക്ക് ഡിഗ്രിക്ക് സബ്സിഡി ആയിട്ട് ഇലക്ട്രോണിക്സ് പഠിക്കാനുണ്ടായിരുന്നു, കൂടാതെ ഞാൻ ബാക്കി പുസ്തകങ്ങളിൽ നിന്നൊക്കെ മനസ്സിലാക്കി. എന്നാലും ഒരു എന്തെങ്കിലും ഒരു ഇൻസ്പിറേഷൻ ഉണ്ടാവായിരിക്കുമല്ലോ സാർ, ഇപ്പോൾ ഈ ഇൻവെർട്ടർ അത് പ്രത്യേകിച്ചും വളരെ ഡിഫറെൻ്റ് ആയിട്ട്. ഞാൻ ചിന്തിച്ചു നോക്കി കാര്യം, ഇന്ന് പവർ കട്ട് ഇത്രയും കൂടുതലായിട്ടുണ്ട്, മറ്റ് മൾട്ടിനാഷണൽ കമ്പനികളൊന്നും ഈ ഫീൽഡിൽ കോമ്പറ്റീഷൻ ഇല്ല. ഇപ്പോൾ ഏതൊരു സോപ്പാണെങ്കിൽ പോലും അതിന് ഇഷ്ടംപോലെ കോമ്പറ്റീഷനാണ്, ചെയ്യാൻ പറ്റില്ല, ലോ കോസ്റ്റ് ആണെങ്കിൽ പോലും. അപ്പോൾ ഇൻവെർട്ടർ ഫീൽഡിൽ നോക്കിയപ്പോഴത്തേനെ അതിനങ്ങനെ ശക്തമായ കോമ്പറ്റീഷൻസ് മെയിൻലി ഈ മൾട്ടിനാഷണൽസ് ഒന്നുമില്ല. അതുകൊണ്ട് ഇച്ചിരി ധൈര്യം വന്നായിരിക്കും. ഇപ്പോൾ 15 വർഷം എന്നൊക്കെ പറയുമ്പോൾ ആ സമയത്ത് ആൾക്കാർക്ക് ഇൻവെർട്ടേഴ്സിനെ പറ്റി വലിയ ഒരു അറിവൊന്നും ഉണ്ടാവില്ലല്ലോ. ആ സമയത്ത് സാർ എങ്ങനെയാണ് ആൾക്കാരുടെ ഇടയിൽ ഇതിനെ ഒരു അവയർനെസ് ഉണ്ടാക്കിയെടുത്തത്? എക്സിബിഷനിൽ ഞങ്ങൾ ഡിസ്പ്ലേ ചെയ്യുമായിരുന്നു. മിക്കവാറും എക്സിബിഷനിൽ, പിന്നെ മിക്കവാറും ആൾക്കോട്ടുള്ളടത്ത് കൊണ്ടുപോയി ഞങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാർഡ് കൊടുക്കുക ചെയ്യുമായിരുന്നു. ആ സമയത്ത് ശരിക്കും ജനറേറ്റർ ആയിരുന്നിരിക്കണം അല്ലേ ഉള്ളത്? അന്ന് ജനറേറ്റർ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിനെ കുറിച്ച് ആൾക്കാർക്ക് അത്ര അറിയില്ലായിരുന്നു. പെട്ടെന്ന് ആൾക്കാർക്കൊരു വാങ്ങിച്ചു തുടങ്ങി? ഇല്ല, ഓരോ വീടുകളിൽ കൊണ്ടുപോയി ഞങ്ങൾ ഡെമോ ചെയ്ത് കാണിക്കും. അപ്പം ചിലയിടത്തൊക്കെ ചെല്ലുമ്പോൾ അപ്പം തന്നെ ഇറങ്ങി വെച്ചാൽ കൊള്ളാമെന്നവർക്ക് ആഗ്രഹം കാണും. അപ്പം ആ രീതിയിൽ നമ്മൾ സംസാരിക്കുക. പിന്നീട് വന്ന് ഞങ്ങൾ പല എക്സിബിഷനിലും ഡെമോ ചെയ്തു.
കൂടുതൽ ഞങ്ങൾക്ക് കോട്ടയത്ത് നടക്കുന്ന ബെറ്ററോൺ എക്സിബിഷൻ അങ്ങനെയുള്ള ആദ്യകാലങ്ങളിൽ നല്ല ഓർഡർ കിട്ടുമായിരുന്നു. ആ സമയത്ത് ജനറേറ്ററിന്റെ എമൗണ്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇൻവെർട്ടറിന്റെ വലിയ ഡിഫറൻസ് വരുന്നു? ഇല്ല, ലാഭമായിരുന്നു. ഇൻവെർട്ടർ ലാഭമായിരുന്നു.